പോയില്ലായിരുന്നു. പോയി, പക്ഷേ പെട്ടെന്ന് തിരിച്ചു പോന്നു. സാധനങ്ങൾ വാങ്ങിയില്ലേ? ഇല്ല, രണ്ട് സാധനം കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയി. എന്താ അത്? ഒരു തെർമോമീറ്റർ, പിന്നൊരു ഹോട്ട് വാട്ടർ ബാഗും. അത് പിന്നെ വാങ്ങിയ പോരായിരുന്നോ? അതിന് പിന്നെയും പോണ്ടേ? ഒന്നിച്ച് വാങ്ങാമല്ലോ എന്ന് കരുതി. അതും കൂടി വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിൽ അച്ഛൻ തന്നിട്ടില്ല. തന്ന പൈസക്കുള്ളത് വാങ്ങിയാ മതി. അതും അത്യാവശ്യമായിരുന്നു. എന്റെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിവിമോളുടെ അടുത്തിരുന്നോളാന്നല്ലേ എന്നോട് പറഞ്ഞത്? അവളുടെ അടുത്തായിരുന്നു ഇതുവരെ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കയറി പോന്നതേ ഉള്ളൂ. ആരെങ്കിലും നിവിമോളുടെ അടുത്ത് വേണം എങ്കിലും ഞാൻ പുറത്തു പോകും. ഞാൻ ഇരുന്നോളെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞാ പോരാ, ഇരിക്കണം. ഇതെന്തൊരു ശല്യാ! ഒരു ചെക്കൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ നിവ്യമോളെ കാണാനാണെന്നും പറഞ്ഞ്. അവനെവിടെ പോയി? അയാളെപ്പോഴേ പോയി. പക്ഷേ അവന്റെ ബൈക്ക് ഗേറ്റിന് വെളിയിൽ റോഡരികിൽ ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നേ? അതോ, അത് ഞാൻ പറയാം, ഇപ്പൊ പറയാം. ഒരു മിനിറ്റ്. എന്തിനാ എന്റെ മുറിയിലോട്ട് ഇടിച്ചു കയറുന്നേ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? അങ്ങോട്ട് ഇറങ്ങിക്കേ. ഈ മുറിയില് ഞാൻ ഒരു സംഗതി മറന്നു വെച്ചിട്ടുണ്ട്, അതെടുത്തോണ്ട് പോയിക്കോളാം. ഇതാണോ അച്ചക്കൻ പോയെന്ന് പറഞ്ഞത്? നിങ്ങൾ എന്തിനാ എന്റെ റൂമിൽ കയറിയേ? നിങ്ങൾക്ക് എന്താ എന്റെ റൂമിൽ കയറാൻ അവകാശം? അത് ഞാൻ പറയാം. ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഇയാളെ മുറിക്കുള്ളിൽ ഒളിപ്പിച്ച് നിർത്തിയിട്ട് എന്തിനാ കള്ളം പറഞ്ഞത്? എന്റെ റൂമിൽ ഇറങ്ങി പോവാനല്ലേ പറഞ്ഞേ? ഞാൻ പോയിക്കോളാം, പക്ഷേ ഞാൻ ഇപ്പൊ തന്നെ കുട്ടിയുടെ അച്ഛനെ വിളിച്ച കാര്യം പറയും. മുറിയിൽ ഒരു ചെറുപ്പക്കാരനെ ഒളിപ്പിച്ചു വെച്ചു എന്ന് അറിയട്ടെ എല്ലാരും. ഞാൻ പോവാ. നിക്ക്, നിനക്ക് അമ്മയും പെങ്ങളും ഒക്കെ ഇല്ലേ? നിന്റെ പെങ്ങളൊരുത്തനെ മുറി വിളിച്ചേറ്റി വാതിലടച്ചാ നിന്റെ പ്രതികരണം എന്തായിരിക്കും? ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ജിഷിനെ ഇൻസൾട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്റെ ഗസ്റ്റാ ജിഷിൻ. ഗസ്റ്റ്? നല്ല ഗസ്റ്റ്. ഒന്നാലോചിച്ച് നോക്ക്, ഈ ചെയ്തത് ശരിയാണോ എന്ന്. അച്ഛനറിഞ്ഞ എന്തുമാത്രം വിഷമിക്കും. ബന്ധുക്കളറിഞ്ഞ കുട്ടിയുടെ വില ഇടിഞ്ഞു പോയില്ലേ? നമ്മൾ നല്ലതായിരിക്കുമ്പോഴേ നമുക്ക് നല്ലയും വിലയും ഉള്ളൂ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ചീത്തയായി കഴിഞ്ഞാ പിന്നെ ആരും ഒരു വിലയും തരില്ല, പിന്നെ നന്നായാലും പോയ വില തിരിച്ചു കിട്ടില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നിങ്ങൾ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട.